ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശ വ്യതിയാനം എന്താണ് എന്ന് പൊതുവെ അതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. നമ്മുടെ ചർച്ചകളിലും താരതമ്യം കുറവാണ്. അതിനെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഈ ഒരു സംസാരം ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപടി തന്നെ സംഘടനാ വിരോധികളായ ഒരുപാട് ആളുകളുമുണ്ട്. അവരൊക്കെ ഈ വിഷയത്തിൽ ആക്കിമിയത്തിൻ്റെ വിഷയത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെ തന്നെയാണ് അവരും വിശ്വസിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു അവസരം കൊടുക്കുകയാണ്, ആരെങ്കിലും ഉണ്ടെങ്കിൽ. അസ്സലാമലൈക്കും. സൂറത്തുൽ അനാമിൽ 159 എന്ന ആയത്തിൽ വരുന്ന ഒരു ഇതാണ്. മലയാളം അത്ര അറിയില്ല കേട്ടോ, സോ സോറി. തീർച്ചയായും നീ ഒന്ന് വായിച്ചോ, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇംഗ്ലീഷ് Surely you have nothing to do with those who have made divisions in their religion and become factions. appo idile parayunathu endha vachale ningal nee vibhagangal undakunnavaril alla nanu appo islamil itri ippom itriyum vibhagangal undu ad endu kondanu nanu chodikkanu dharala vibhagangal islamil undagunnu endu kondana nanu chodathinte oru agathuga. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും. ആ ഇവിടെ ഉണ്ടോ? എന്താ ചോദ്യം? ഏതായത്? ഇന്നല്ലദീന ഫർഖു ദീനഹും വകാനൂ ശിയഅൻ ആ യസ്തമിൻഹും. ബാക്കി മതി, അറബി കോളേജാണല്ലോ. ഫീ ഷൈ, തങ്ങളുടെ ദീനിനെ വ്യത്യസ്ത കക്ഷികളാക്കി തിരിക്കുകയും അവർ കക്ഷികളായി മാറുകയും ചെയ്ത ആളുകൾ, താങ്കൾ അവരിൽ യാതൊന്നും തന്നെ അല്ല, അതിൽ ഒരു കഴുത്തും താങ്കൾക്കതിൽ ബാധ്യതയില്ല എന്ന ആശയമുള്ള ആയത്താണ് സഹോദരി ചോദിച്ചത്. അപ്പോൾ എന്താണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ ഇത്രയധികം കക്ഷികളായി പിരിയാൻ നിമിത്തമായത് എന്നാണ് ചോദ്യത്തിൻ്റെ മർമ്മം. നല്ല ചോദ്യമാണ്, അൽഹംദുലില്ലാഹ്. യഥാർത്ഥത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എത്ര വിഭാഗമാണ്? നബിയുടെ കാലത്ത് പറയും, അടുത്തുള്ള ആൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുള്ളവൻ പിടിക്കുക, ഇപ്പുറത്തുള്ള ഉറങ്ങുന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവൻ പിടിക്കുക. ആരും ഉറങ്ങുന്നില്ല, അൽഹംദുലില്ലാഹ്, ഒറ്റ കുട്ടിയും ഉറങ്ങുന്നില്ല. അപ്പം നബിയുടെ കാലത്ത് മുസ്ലിമീങ്ങൾ എത്ര വിഭാഗം ഉണ്ടാവും? ഒറ്റ ഒന്നേ ഉള്ളൂ. കാരണം അന്ന് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അവൻ്റെ വിശ്വാസം എന്താണ്, നിലപാടെന്താണ് എന്നൊക്കെ വ്യക്തമാണ്. അന്ന് മുസ്ലിം മുസ്ലിം അല്ലാത്തവൻ അതേ ഉള്ളൂ. ഞാനൊരു മുസ്ലിമാണ് എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ അവന് വിശ്വാസം എന്താണ് എന്ന് പിന്നെ ചോദിക്കേണ്ടതില്ല. അവൻ നിസ്കരിക്കാറുണ്ടോ എന്ന് ചോദിക്കേണ്ടതില്ല. എത്ര വക്കത്ത് നിസ്കരിക്കാറുണ്ട് എന്ന് ചോദിക്കേണ്ടതില്ല. നോമ്പ് എടുക്കുമോ നീ എന്ന് ചോദിക്കേണ്ടതില്ല. ഒരു മുസ്ലിമാണെങ്കിൽ അതെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അന്നത്തെ കാലത്ത് ഒറ്റ പേര് പറഞ്ഞാൽ മതി, വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ. പിന്നീട് മുസ്ലിമീങ്ങൾ ചില സംഘങ്ങൾ ഉണ്ടായി വന്നു. ആദ്യകാലത്തുണ്ടായ ഒരു സംഘത്തിൻ്റെ പേര് പറയും, ഒരു സംഘം ആദ്യകാലത്തുണ്ടായ സംഘം ആ ഖവാരിജുകൾ. പിന്നെ രണ്ട്, മറ്റൊന്ന് ഷിയാക്കൾ. പിന്നെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുള്ള കാലത്തുണ്ടായി വന്ന മൂന്നാമത് സംഘം പറയും. നിങ്ങളൊക്കെ അറബി കോളേജാണല്ലോ. ആ ആ ആ മാഷാല്ലാ, പെൺകുട്ടികളാണ് പറയുന്നത്, നിങ്ങൾക്ക് മോശമാണ്. ഖദ്രിയാക്കൾ, ഖവാരിജ്, ഷിയ, ഖദ്രി, ഒരു പറഞ്ഞതല്ല വേറെയാണ്, ആയിക്കോട്ടെ. അപ്പം ഈ മൂന്നും ഉണ്ടായ കാലത്ത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. ഈ മൂന്ന് സംഘവും ഉണ്ടായ കാലത്ത് സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്.
അപ്പൊ അന്നത്തെ അവസ്ഥ നോക്കുക, ശരിയായ മുസ്ലിമീങ്ങൾ ഒരു വിഭാഗം, പിഴച്ചുപോയ ഖവാരിജുകൾ രണ്ട്, മറ്റൊന്ന് ഷിയാക്കൾ മൂന്ന്, പിന്നൊന്ന് ആ ഖദരികൾ നാല്. അപ്പൊ എത്ര വിഭാഗമായി? നാല് വിഭാഗം. അപ്പൊ ഞാൻ മുസ്ലിമാണ് എന്നൊരാൾ പരിചയപ്പെടുത്തിയാൽ അയാളുടെ വിശ്വാസവും നിലപാടും എല്ലാം വ്യക്തമായി കിട്ടോ? ഇല്ല. അപ്പൊ അടുത്ത ചോദ്യം വരും, നീ മുസ്ലിമീങ്ങളിൽ ഏത് വിഭാഗത്തിലാണ്? ഖവാരിജാണോ, ഷിയയാണോ, ഖദരിയാണോ എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാകും. അഥവാ ഡ്യൂപ്ലിക്കേറ്റുകൾ ഉടലെടുക്കാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ ഒറിജിനലിനെ തിരിച്ചറിയാൻ ഒരു പ്രത്യേകമായ ഐഡന്റിറ്റി ആവശ്യമായി വന്നു. ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ കൂടെ ഒരു അധികമായ ഐഡന്റിറ്റി കൂടി ആവശ്യമായി വന്നു. അങ്ങനെ അന്ന് സ്വീകരിച്ചു പോന്ന ഐഡന്റിറ്റിയാണ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന പേര്. അപ്പൊ മുസ്ലിമാണ് അഹ്ലു സുന്ന വൽ ജമാഅയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലിയറായി, പിന്നെ വേറെ ചോദ്യമില്ല. ആ പേര് എങ്ങനെ സ്വീകരിച്ചു? വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ അധ്യാപനങ്ങളിൽ നിന്നുമാണ് സ്വീകരിച്ചത്. നബി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി മാറും, അതിൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക് എത്തുക, ബാക്കിയെല്ലാം നരകാവകാശികളാണ്. സ്വഹാബത്ത് ചോദിച്ചു, നബി ഏതാണ് സ്വർഗാവകാശികൾ? നബി ഞങ്ങളെ മറുപടി എന്താണ്? ആ വരട്ടെ, ഉത്തരം വരട്ടെ. മാ അന അലൈഹി ആ വസ്ഹാബി, മാ അന അലൈഹി വസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏത് വഴിയിലാണോ ഉള്ളത് ആ വഴി സ്വീകരിക്കുന്നവർ അവരാണ് സ്വർഗാവകാശികൾ. അപ്പൊ ഞാനും എൻ്റെ സ്വഹാബിമാരും സ്വീകരിച്ച മാർഗം, മാ അന അലൈഹി, അതാണ് സുന്നത്ത്. വസ്ഹാബി അതാണ് ജമാഅത്ത്, അഹ്ലു സുന്ന വൽ ജമാഅ. നബിയുടെ മാർഗവും സ്വഹാബത്തിൻ്റെ ഏകോപിച്ച വഴിയും സ്വീകരിക്കുന്നവർ എന്നൊരു പേര് അവർക്ക് സ്വീകരിക്കേണ്ടി വന്നു. എന്തുകൊണ്ട്? തെറ്റായ വഴികൾ മൂന്ന് നാലെണ്ണം ഉണ്ടായി വന്നപ്പോൾ. അപ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ചോദിക്കും, നീ അഹ്ലു സുന്ന വൽ ജമാഅയാണോ? അപ്പൊ ചിലർ പറയും, അങ്ങനെ എല്ലാ സുന്നത്തും ഒന്നും സ്വീകരിക്കാൻ പറ്റൂല, കാരണം പല സ്വഹാബികളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്, കാഫിറായി പോയവരാണ്, മുർത്തദായി പോയവരാണ്, അവരൊക്കെ ഉദ്ധരിച്ചാൽ സ്വീകാര്യമല്ല. അപ്പൊ മനസ്സിലാക്കാം, അവരുടെ നിലപാട് ശരിയല്ല. മദ്ഹബിലെ നാല് ഇമാമുമാർ, അതിൽ കാലം കൊണ്ട് ഒന്നാമത്തെ ഇമാമാരാ? കാലം കൊണ്ട് ഒന്നാമത്തത്, ഒന്നാമത്തെ ആള് കാലഘട്ടം കൊണ്ട് ഇമാം അബൂ ഹനീഫ. ഹിജ്റ 150 അദ്ദേഹം വഫാത്തായത്. ഹിജ്റ വർഷം 150 മരണപ്പെട്ടു. 150 ജനിച്ച മറ്റൊരു ഇമാമുണ്ട്, ആരാ? ഇമാം ഷാഫിഈ. അബൂ ഹനീഫ മരിച്ച വർഷത്തിലാണ് ഇമാം ഷാഫിഈ റഹിമഹുള്ള ജനിക്കുന്നത്. അബൂ ഹനീഫ റഹിമഹുള്ള കൂഫയിലാണ്. കൂഫയിൽ നിന്ന് അബൂ ഹനീഫ ഇമാം ഹജ്ജിനായി മക്കയിലേക്ക് വരുന്നു. മക്കയിലെത്തിയപ്പോൾ ആ വർഷം പ്രഗത്ഭനായ താബിഈ അത്താ ഇബ്നു അബീ റബാഹ് റഹിമഹുള്ള ഹജ്ജ് നിർവഹിക്കാൻ ഉണ്ട് എന്ന് അബൂ ഹനീഫ ഇമാം അറിയുന്നു. അബൂ ഹനീഫ താബിഈയാണോ താബിഉ താബിഈയാണോ എന്നതിൽ വീക്ഷണ വ്യത്യാസമുണ്ട്. ചില സ്വഹാബിമാരെ അദ്ദേഹം കണ്ടു എന്ന് ചില ചരിത്രങ്ങളിൽ സൂചനയുണ്ട്. അത് ശരിയാണെങ്കിൽ അദ്ദേഹം താബിഈയാണ്, ഇല്ലെങ്കിൽ അദ്ദേഹം താബിഉ താബിഈയാണ്. എന്താണെങ്കിലും അബൂ ഹനീഫ ഇമാം കൂഫയിൽ നിന്ന് മക്കയിലേക്ക് എത്തി. പ്രഗത്ഭനായ താബിഈ വര്യൻ അത്താ ഇബ്നു അബീ റബാഹ് ഹജ്ജ് നിർവഹിക്കാൻ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അബൂ ഹനീഫ വല്ലാതെ ആഗ്രഹിച്ചു അത്താഇന്റെ കൂടെ ചെന്ന് കൂടിയിട്ട് ഈ ഹജ്ജ് വേളയിൽ അദ്ദേഹവുമായി സഹവസിക്കാൻ കഴിഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ചോദിച്ചറിയാനും അറിവ് പഠിക്കാനുമെല്ലാം വലിയൊരു അവസരമായിരിക്കും. അങ്ങനെ അത്താഇനെ ചെന്ന് കണ്ടിട്ട് അബൂ ഹനീഫ ഇമാം ചോദിക്കുന്നുണ്ട്, ഞാൻ താങ്കളെ കൂടെ കൂടട്ടെയോ, ഞാൻ താങ്കളെ കൂടെ കൂടട്ടെയോ. അത്താ ഇന്റെ തിരിച്ചുള്ള ചോദ്യം, മിമ്മൻ അന്ത, മിമ്മൻ
അന്ത, എന്താർത്ഥം? നീ ആ മിമ്മൻ അന്ത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഏത് ഗ്രൂപ്പാണ്? അപ്പൊ ആ കാലത്ത് ആ ചോദ്യമുണ്ട്. അബു ഹനീഫ ഇമാം തന്റെ ഐഡന്റിറ്റി മൂന്ന് കാര്യം പറഞ്ഞു കൊടുത്തു. മിമ്മൻ ലാ യസുബ്ബു സലഫ് വയുഅ്മിനു ബിൽ ഖദർ വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബഹു. സ്വഹാബിമാരെ ചീത്ത പറയാത്തവനാണ് ഞാൻ, ഖദറിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ, വൻപാപം ചെയ്തതിൻ്റെ പേരിൽ കാഫിറായി പോകുമെന്ന് വാദിക്കാത്തവനാണ് ഞാൻ. അഥവാ ഖവാരിജ് അല്ല, ഷിയ അല്ല, മുഴ്തസരി അല്ല, ഖദരി അല്ല എന്നൊക്കെ അതിൽ നിന്ന് വ്യക്തമായി കിട്ടി. അഥവാ പറഞ്ഞു, അറഫ്തു ഫൽസം, അറഫ്തു എനിക്ക് നിന്നെ മനസ്സിലായി, ഫൽസം നീ കൂടെ കൂടിക്കോ. ഇമാം ശാത്തബിയുടെ കിതാബുൽ ഇഹ്തിസാമിൽ ഈ സംഭവമുണ്ട്. അപ്പൊ അന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട്. അന്ന് അഹ്ലു സുന്നൽ ജമാഅ എന്നൊരു പേരും കൂടി വന്നു. ഈ പറഞ്ഞ ആയത്ത് പ്രകാരം ഇന്നല്ലദീന ഫർഖു ദീനഹും, ദീനിനെ വെട്ടിമുറിച്ചവർ, അതിനെ വ്യത്യസ്തമായി ഭിന്നിപ്പിച്ചവർ എന്നതിൽ അഹ്ലു സുന്നൽ ജമാഅ എന്ന പേര് സ്വീകരിച്ചവർ ഈ ആയത്തിന്റെ പരിധിയിൽ വരുമോ? അവർ ദീനി ഭിന്നിപ്പിച്ചവരാണോ? അല്ല. അല്ലാത്തവർ മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ ശരിയെ വേർതിരിച്ചറിയാൻ വേണ്ടി അവർക്കൊരു ഐഡന്റിറ്റി കൂടി സ്വീകരിക്കേണ്ടി വന്നു എന്ന് മാത്രം. കുറച്ചു കാലം മുന്നോട്ട് പോയി, മുഅ്തസിലിയാക്കളുണ്ടായി, ജബരികളുണ്ടായി, ജഹ്മികളുണ്ടായി, ജഅദികളുണ്ടായി, തസവുഫുണ്ടായി, ത്വരീഖത്തുണ്ടായി, അശ്രീയത്വം മാതൃരീയത്വം ഉണ്ടായി. ഇങ്ങനെ ധാരാളം സംഘങ്ങൾ പിന്നീട് ഇസ്ലാമിൻ്റെ പേരിൽ കടന്നു വന്നു. അതിൽ മഹാഭൂരിപക്ഷം സംഘങ്ങളും അവകാശപ്പെടാൻ തുടങ്ങി, ഞങ്ങൾ അഹ്ലു സുന്നൽ ജമാഅയാണ്, ഞങ്ങൾ അഹ്ലു സുന്നൽ ജമാഅയാണ് എന്ന് അതിൽ പലരും അവകാശപ്പെടുന്നു. അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ മുസ്ലിമാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അഹ്ലു സുന്നൽ ജമാഅയാണ് എന്ന് മാത്രം പറഞ്ഞാലും പോരാ. അഹ്ലു സുന്നയുടെ പേരിൽ തന്നെ വ്യത്യസ്തമായ നയനിലപാടുകൾ സമൂഹത്തിൽ ഉണ്ടായി വന്നു. അതുകൊണ്ട് ഒരാൾ അഹ്ലു സുന്നയാണെന്ന് പറഞ്ഞാലും പിന്നെയും ചോദ്യം ബാക്കിയാണ്, അള്ളാഹുവിന്റെ സിഫാത്തിൽ നിന്റെ നിലപാടെന്താണ്, അഖീദയിൽ നിന്റെ നിലപാടെന്താണ്, തഅ്വീൽ വിഷയത്തിൽ നിന്റെ നിലപാടെന്താണ് തുടങ്ങി പല കാലത്തിലും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലേ അയാളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അഹ്ലു സുന്നൽ ജമാഅ എന്ന ഐഡന്റിറ്റിക്ക് പുറമെ മറ്റൊരു ഐഡന്റിറ്റി കൂടി സ്വീകരിക്കേണ്ടി വന്നു. അഹ്ലു സുന്നയാണെന്ന് പറഞ്ഞാൽ പോരാ, ആയത്തോതിയാ പോരാ, ഹദീസ് ഉദ്ധരിച്ചാൽ പോരാ, പിന്നെയോ മുൻഗാമികൾ സ്വീകരിച്ച പോലെയാണോ സ്വീകരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നു. അതാണ് മൻഹജു സലഫ്, സലഫുകളുടെ മൻഹജ്, രീതിശാസ്ത്രം. പഴയകാല പണ്ഡിതന്മാരുടെ കിതാബുകളിൽ ഉപയോഗിച്ച പ്രയോഗങ്ങൾ ഒന്ന് മൻഹജു സലഫ്, മറ്റൊന്ന് മസ്ലഖു സലഫ്, തുരീഖത്തു സലഫ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ആദ്യകാല പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പല സ്ഥലത്തും പ്രയോഗിച്ച പ്രയോഗം കാണാം. വഇന്നമാ നസ്ലഖു ഫീഹാ മസ്ലക സലഫി സ്വാലിഹ്, നാം അതിൽ സ്വീകരിക്കുന്നത് സലഫു സ്വാലിഹികളുടെ മസ്ലക്കാണ്. മസ്ലഖു സലഫ്, സലഫുകളുടെ മസ്ലക്. അപ്പൊ ക്ലിയറായി, സലഫുകളുടെ മസ്ലക്ക് ഇതാണ്. തരീഖത്തു സലഫ്, അശ്അരികളൊക്കെ പലപ്പോഴും അള്ളാഹുവിന്റെ സിഫാത്ത് തർജ്ജിമ പറയും, തരീഖത്തു സലഫ്, സലഫുകളുടെ തരീഖത്ത് ഇങ്ങനെയാണ്, തരീഖത്തുൽ ഖലഫ്, ഖലഫുകളുടെ തരീഖത്ത് ഇങ്ങനെയാണ് എന്ന് വേർതിരിച്ച് പറയുന്നത് കാണാൻ കഴിയും. മൻഹജു സലഫ്, തരീഖത്തു സലഫ്, മസ്ലഖു സലഫ് തുടങ്ങിയ ഒരു അധിക ഐഡന്റിറ്റി കൂടി സ്വീകരിക്കേണ്ടി വന്നു. എന്നാൽ അവർ ആ ഐഡന്റിറ്റി സ്വീകരിച്ചവർ മതത്തെ ഭിന്നിപ്പിച്ചവർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അല്ലാത്തവർ ഭിന്നിപ്പുണ്ടാക്കിയപ്പോൾ ആ ഭിന്നിപ്പുകൾക്കിടയിൽ ശരിയെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു അധിക ഐഡന്റിറ്റി സ്വീകരിക്കുക മാത്രമാണ് അവർ ചെയ്തത്. അങ്ങനെയാണ് സലഫിയത്ത്, അലി മൻഹജു സലഫ്, മസ്ലഖു സലഫ്, തരീഖത്തു സലഫ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഇബ്നു തൈമിയ റഹിമഹുല്ലാ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ തുടങ്ങിയവരൊക്കെ ധാരാളമായി ഈ പദപ്രയോഗങ്ങൾ പ്രയോഗിച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ സലഫികളാണ്, സലഫുകളെ മാർഗം സ്വീകരിക്കുന്നവരാണ് എന്നൊക്കെ പറയുന്നവർ തന്നെയും അതിനെതിരായി പ്രയോഗിക്കാൻ തുടങ്ങി.
പേര് സലഫി എന്നാണ്. പക്ഷേ സഹീഹ് ബുഖാരി അടക്കം പല ഹദീസും സ്വീകാര്യമല്ല എന്നവർ വാദിക്കാൻ തുടങ്ങി. പേരെന്താ? സലഫി. അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ട് അശരികൾ പോലും പറയുന്നതിന് അപ്പുറത്തേക്കുള്ള വാദങ്ങൾ ചില ആളുകൾ ഇവിടെ ശബാബ് പോലെയുള്ള വാരികളിൽ എഴുതാൻ ആരംഭിച്ചു. അള്ളാഹുവിന്റെ നുസൂലിനെ പരിഹസിക്കുന്ന, അവന്റെ ഇസ്തിവ എന്ന് ചോദ്യം ചെയ്യുന്ന ലേഖനങ്ങൾ ശബാബിൽ പോലും വന്നു. നബി ഞങ്ങളെ പഠിപ്പിച്ച പല ഹദീസുകളെയും പുച്ഛിക്കുന്ന രീതി ഉണ്ടായി. അവരും പറഞ്ഞു ഞങ്ങൾ സലഫികളാണ്. അപ്പൊ സലഫ് എന്ന സലഫികൾ എന്ന ആ പേരുകൊണ്ട് മാത്രം ഒരു പക്ഷേ ഏറ്റവും ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരെ അല്ലാത്തവരിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതാകുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ കൂടെ ഞാൻ ഇന്ന ഇതിൻ്റെ ആളാണ് എന്നുകൂടി പറയേണ്ടി വരും. ഇന്നിപ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടാൽ ഞാൻ വിസ്തം ഓർഗനൈസേഷൻ്റെ ആളാണ് എന്ന് പറഞ്ഞാൽ ക്ലിയറാണ്, ഇനി വേറെ ചോദ്യമില്ല. അവൻ വിസ്തമാണെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും നിലപാടെന്താ കൃത്യമായി കിട്ടും, വേറെ ചോദ്യമൊന്നും ആവശ്യമില്ല. അതാണ് ഇതാത്ത ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതൊരു തഫ്രീഖല്ല, അതൊരു ഭിന്നിപ്പിക്കതല്ല. നേരമെച്ച ഭിന്നിപ്പുകൾ ഉണ്ടായി വരുമ്പോൾ ആ ഭിന്നിപ്പുകൾക്കിടയിൽ ശരിയായ നിലപാടിനെ കൃത്യമായി വരച്ചു കാണിക്കാനുള്ള ഒരു അധികമായ ഐഡൻറ്റിറ്റി, തിരിച്ചറിയാനുള്ളൊരു അളവുകോൽ അധികമായി സ്വീകരിക്കേണ്ടി വരുന്നു എന്ന നിലക്കാണ് സ്വീകരിച്ചത്. അതൊരിക്കലും ഇന്നല്ലദീന ഫർറഖു ദീനഹും വകാനൂ ശിയഅൻ എന്ന് പറഞ്ഞ ഹദീസിൽ വിമർശിച്ച ആ വിമർശിക്കപ്പെട്ട ആളുകളുടെ ആ ഗണത്തിലേക്ക് വരുന്നില്ല. സ്വാർത്ഥമായ താല്പര്യങ്ങളാലോ മറ്റു ചില തെറ്റായ രീതികളാലോ മതത്തിൽ പുതിയ ആശയം കൊണ്ടുവരികയും മതത്തിന് പരിചയമില്ലാത്ത വാദങ്ങൾ കൊണ്ടുവരികയും ചെയ്ത് മതത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അതൊക്കെ അംഗീകരിക്കാൻ കഴിയുന്നതുമല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. വല്ലാഹു അഅലം.